सिस्टम, बीजेडी सिस्टम बीएम मेथड ने മെച്ചപ്പെട്ടതല്ല എന്ന് ഐ സി സി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ ഡി സിസ്റ്റം നിരാകരിച്ചിട്ടുള്ളത്. എന്നാൽ അന്ന് പറയുന്നു ബി ജെ ഡി സിസ്റ്റം ടി എൽ മെത്തേഡിനേക്കാൾ മികച്ചതാണ്. എന്താണ് അതിൻ്റെ അടിത്തറ? പ്രധാന അടിത്തറ ഒരു ഒരു മെത്തേഡിനെ സംബന്ധിച്ചോളം അതിന് ഏറ്റവും വേണ്ടത് നമ്മൾ നിശ്ചയിക്കുന്ന ടാർഗറ്റിലുള്ള ഒരു അക്സെപ്റ്റബിലിറ്റി. അപ്പോൾ ഡി നമ്മൾ ഞാൻ എൻ്റെ ടാർഗറ്റ് ഇപ്പോൾ സുനിൽ ഗവാസ്കറെ പോലെയുള്ള ഒരാൾ ബി ജെ ഡി ടാർഗറ്റ്സാണ് കുറച്ചും കൂടെ നല്ലതെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മാത്തമാറ്റിക്സ് അറിഞ്ഞിട്ടല്ല, പക്ഷേ ഇത്രയും കാലം ക്രിക്കറ്റ് കളിച്ചപ്പോൾ നമുക്കൊരു ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്, ഒരു ഇന്ന സ്കോർ ആകുമ്പോൾ ഏകദേശം ഇത്ര ആയിരിക്കണം ടാർഗറ്റ് നമ്മൾ ആ ഒരു ഇതുണ്ടോ, അതിന് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിലൊരു പ്രധാന കാര്യം. പക്ഷേ ഞാൻ അത് അത് അതിനെ മാത്രം റിലേ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, കാരണം ചിലപ്പോൾ മൾട്ടിപ്പിൾ ഇൻറ്ററപ്ഷൻ വരുമ്പോൾ അങ്ങനെ ഒരു ഇത് നമുക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരും, അപ്പോഴാണ് ഇത് വരും. പക്ഷേ കളിക്കാർക്കും മറ്റും പലപ്പോഴും പല കേസിലും രണ്ട് കളിക്കാർക്കും, അതായത് ഓപ്പോസിറ്റ് ഇത് ഫേവറബിൾ ആവും ഒരു ടീമിന്, ആ ക്യാപ്റ്റൻ തന്നെ സംഭവിക്കേണ്ടത് അത് ഇത്തിരി കൂടിപ്പോയി. മറ്റേ ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ ഇത് വളരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അന്യായി. അങ്ങനെയുള്ള ധാരാളം കേസുകൾ ഈ കാലയളവിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ടീം സിസ്റ്റത്തിന് ഈ ഒരു മൂന്ന് കേസുണ്ടെങ്കിൽ മൂന്ന് കളി മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും മൂന്നിലൊന്ന് തവണയെങ്കിലും കോൺട്രവേഴ്സിയായിട്ട് റിസൾട്ടാണ് ഡി എൽ വരുന്നത്. അപ്പോൾ ഒരു ക്യാപ്റ്റൻ ഇപ്പോൾ പറയുകയാണ് ഈ റിസൾട്ട് വളരെ കൂടുതലാണ് എന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് ബി ജെ ഡി റിസൾട്ട് നോക്കിയാൽ അതിനേക്കാളും കുറവായിരിക്കും. അതേസമയം വേറൊരു സന്ദർഭത്തിൽ ഈ ഇത് വളരെ കുറഞ്ഞു പോയിട്ടാണെന്നിട്ട് എന്തോ ഒരു ടീം പരാതി പറയുന്ന ആ സമയത്ത് രണ്ട് ടീമിലും പറയുകയാണ്, രണ്ട് ക്യാപ്റ്റന്മാരെ എഗ്രീയുന്ന സമയം ഞാൻ പറഞ്ഞത് ടീമിന് എന്തായാലും തോന്നും രണ്ട് ടീമുകൾ സംഭവിക്കുന്ന അവസരത്തിൽ നോക്കുമ്പോൾ എൻ്റെ ടാർജറ്റ് അതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു ആ ഒരു ഫാക്ടർ നോക്കുമ്പോൾ വളരെയധികം മുന്നിലാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു പോയിന്റ്. ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഡി എൽ ഡി എല്ലിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള ഒരു, പക്ഷെ ഞാൻ അസ്യൂം ചെയ്തത് അങ്ങനെയല്ല ചെയ്തത്, ഈ മാച്ചിനെ പല സ്റ്റേജസായിട്ട് പിരിച്ചിട്ട് ആ ഓരോ സ്റ്റേജിലും വരുന്ന പെർസെൻറ്റേജ് കണ്ടെത്തിക്കാൻ എൻ്റെ കറവ് കിട്ടിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മാച്ചിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളോട് കൂടുതൽ അടുത്ത് വരുന്നത് എന്താ പറയുക. പക്ഷെ ബി ജെ ഡി സിസ്റ്റത്തിൽ ആകെ രണ്ട് കർവ് ബേസിക് ഉപയോഗിക്കുന്നുള്ള കേൾക്കുന്നത് ഡി എൽ സിസ്റ്റത്തിന് രണ്ട് കർവ് ഉപയോഗിക്കുന്നു. ഡി എൽ സിസ്റ്റത്തിൽ അവരൊരു കർവ് കാണിച്ചിട്ടുണ്ട്, മറ്റേ കർവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് 100 മൈനസ് ദാറ്റാണ് മറ്റേ കർവ്. അതാ അത് തന്നെയാണ് മോഡൽ എടുത്തത്. എൻ്റെ ഒരു പക്ഷെ അങ്ങനെയാണ്, 100 മൈനസ് ദാറ്റല്ല, അതൊരു വേറെ കർവ്. അവർ ഡി എൽ സിസ്റ്റം ഒരു കർവ് കാണിച്ചിട്ടുള്ളൂ, പിന്നെ അവർ പല കർവ് കാണിച്ചിട്ടുള്ളത് ഓരോ വിക്കറ്റ് പോകുന്നതിനനുസരിച്ചാണ്. അത് എന്തെങ്കിലും ഉണ്ട്, പക്ഷെ അത് കർവായിട്ട് കാണിക്കല്ല ചെയ്ത് ആ വിക്കറ്റ് പോ ഞാൻ സങ്കല്പിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഓരോ സ്റ്റേജിലും ഒരു പ്രത്യേക നമ്പർ ഓഫ് വിക്കറ്റ്സ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതയിൽ മാത്രമേ ഈ കർവ് കറക്റ്റ് ആയിരിക്കുള്ളൂ. ആ സാധ്യത വ്യത്യസ്തമായിട്ട് അതിനേക്കാൾ കുറവ് വിക്കറ്റ് പോയിട്ടെങ്കിൽ കുറച്ച് അവർക്ക് ഫേവർ ഉള്ളൂ, അതിനേക്കാൾ കൂടുതൽ വിക്കറ്റ് പോയിട്ടെങ്കിൽ കുറച്ച് അവർക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ബാധ്യത ചെയ്യുള്ളൂ. ആ ആ ഓരോ പോയിന്റും എടുത്തതിന് ശേഷം അവിടെ നിന്നുള്ള വേരിയേഷനാണ് കണ്ടിട്ടുള്ളത്. ഈ വേരിയേഷൻ ബി ജെ ഡി സിസ്റ്റത്തിൽ അറൈവ് ചെയ്തിട്ടുള്ളത് എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്? എന്ത് ഡാറ്റ എന്ന് വെച്ചാൽ ആദ്യം ശരിക്ക് കുറെ മാച്ച് ഡാറ്റ എടുത്തിട്ട് തന്നെയാണ് ഞാൻ 87-96 വേൾഡ് കപ്പിലേക്ക് കുറേ മാച്ച് ഡാറ്റ എടുത്തിട്ടാണ്, അത് കുറേ ഒന്നിച്ച് കിട്ടണം, അതുകൊണ്ടാണ് അത് ഡൗൺലോഡ് ചെയ്യാൻ കൂടി കൂടെ സാധിച്ചത്. ഒന്നിച്ചുള്ള സെറ്റുകൾ എടുത്തിട്ടാണ് ഞാൻ അത് ചെയ്തത്. പിന്നീട് ഞാൻ ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വേൾഡ് കപ്പ് ഓരോ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ T20 സംബന്ധിച്ചുള്ള ഐ പി എൽ നടക്കുമ്പോഴും എൻ്റെ ഡാറ്റ ഒക്കെ ഞാൻ എടുത്തു നോക്കും. എടുത്ത് നോക്കിയിട്ട് വീണ്ടും ഒരു കറക്റ്റ് ഇങ്ങനെ ഞാൻ തയ്യാറായിട്ടില്ല, കാരണം എൻ്റെ ആവശ്യക്കാരെ എനിക്ക് തോന്നി കാണും കടികളെ ചെയ്യാമെന്ന് കിട്ടും. ഈ നേരത്തെ വെച്ചിട്ടുള്ള ഡാറ്റ തന്നെ ഓരോ സ്റ്റേജിലുള്ള ഡാറ്റ ഉണ്ട്, അതിൻ്റെ പെർസെൻറ്റേജ് അല്പം കൂട്ടിയും ട്രയൽ ഉണ്ടാവും അല്പം കൂട്ടിയും കുറച്ച് വരുത്ത് വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഒരു കറക്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ട്രയൽ ഉണ്ടെന്നാണ് ഒരുപാട് ചെയ്തത്. എൻ്റെ എപ്പോഴും ലക്ഷ്യം എന്താ വെച്ചാൽ ഒരു കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നുള്ളതാണ്. തിയററ്റിക്കൽ പെർഫെക്ഷനേക്കാൾ കൂടുതലായിട്ട് പ്രാക്ടിക്കലായിട്ട് അത് ഏറ്റവും ഉപകാരപ്രദമായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ബി ജെ ഡി സിസ്റ്റം തിയററ്റിക്കലി പെർഫെക്റ്റ് അല്ല എന്നുള്ളൊരു കുറ്റസമ്മതം കൂടിയല്ലേ? പെർഫെക്ഷൻ ഇനിയാവാം. പക്ഷെ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ നോക്കുമ്പോൾ സി നമുക്കൊരു ഒരു നല്ലൊരു സാധനം മേടിക്കുന്നതിന് നമ്മളൊരു ഒരു കോസ്റ്റും അതിൻ്റെ ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കാര്യം വരുന്നു. ആ സങ്കല്പത്തിൽ തന്നെ നമ്മൾ ഒരു പരിധിയിൽ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് കൂടുതൽ ഫലമില്ല എന്നുള്ളൊരു സ്റ്റേജിൽ എത്തി കഴിയുമ്പോൾ നമ്മൾ തൽക്കാലം അത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം അത് തീർച്ചയായിട്ടും ചെയ്യാം, പക്ഷെ അത് അതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളുമാണ്. ഈ നിലയിൽ എനിക്ക് ചെയ്യാം. ഇതേ വാദം
ഡി എൽ മെത്തേഡിനും ഉണ്ടല്ലോ, ഡി എൽ മെത്തേഡ് അതിന്റെ കുറവുകൾ പരിഹരിച്ച് നിരന്തരം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ, പല വേർഷൻസ് ഇറങ്ങിയില്ലേ. പക്ഷെ വളരെ ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള എനിക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും, 2005 എന്റെ മെത്തേഡായിട്ട് കമ്പയർ ചെയ്ത് കോഡ 7 എന്നുള്ള ഒരു വേർഷനാണ്. ആ കോഡ 7 മോശമായിട്ടുള്ള വേർഷനാണ് പിൻകോഡ 3.0. അത് എങ്ങനെയാണ് സംഭവിച്ചത് എനിക്കറിയില്ല. കോഡ വേർഷൻ വളരെയധികം ഞാൻ വിചാരിച്ചു അവർ എൻ്റെ അടുത്തെത്തി, ഇനി ഞാൻ അധികം ഒരു വർക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്നൊരു സ്ഥിതി പോലും. അതായത് അടുത്ത വർഷത്തോടു കൂടി ഇവരെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് വിചാരിച്ച് 2-3 ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ഈ സാധനം ഇന്ത്യൻ ഡൊമസ്റ്റിക്കിന് എടുത്തതിന് ശേഷം 2007 മുതൽ ഈ 2009 വരെ 2 ഞാൻ നോക്കിയിട്ടേ ഇല്ല. 2010 വരെ 2010 വരെ നോക്കിയിട്ടില്ല. പ്രശ്നമാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഡി എൽ മെത്തേഡിനെ നമ്മുടെ സിസ്റ്റം ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ഇതിലേക്ക് എത്തുന്നുണ്ടോ നോക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ സിസ്റ്റം ആധികാരികമാണെന്ന് വേറെ ആരും സംബന്ധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടേതിലേക്ക് അവർ വരണം എന്ന് പറയുന്നത് നമ്മുടേക്ക് വരണ്ട, അതൊക്കെ അവർക്ക് തീരുമാനിക്കാം. ഞാൻ അങ്ങനെ ഭാഷ പിടിക്കണമൊന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഇതാണ്, ഞാൻ ഇത്ര കാര്യം 75 മുതൽ ഒരു 92 വരെയെങ്കിലും വളരെ സീരിയസ് ആയിട്ട് ക്രിക്കറ്റ് കണ്ടിട്ടുള്ള ആളാണ്. അതിനുശേഷവും കുറെ അങ്ങനെയാണ് ഈ BJD സിസ്റ്റത്തിന്റെയും പിന്നെ അതുപോലെ ഡി എൽ മെത്തേഡിന്റെയും ആദ്യകാല രൂപങ്ങൾ കുറെ കൂടെ സമാനമായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയല്ലേ? ആദ്യകാല രൂപങ്ങളല്ല, 2000 ഇടയ്ക്കുള്ള ഒരു സ്റ്റേജ്. 2005 ഈ കെൻഡിക്സ് കമ്പയർ ചെയ്തിട്ട് എഴുതിയ റിപ്പോർട്ട് അതിൽ വന്ന ഡി എൽ സിസ്റ്റം സാമാന്യ ഭേദമായിരുന്നു. അതിനുശേഷം അവർ വീണ്ടും അവർക്ക് പറ്റിയെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ ആ സിസ്റ്റം പക്ഷേ T20 തീരെ ഉപയോഗിച്ചില്ല. T20 വന്നപ്പോൾ അത് ആകെ വളരെ വരുമ്പോൾ അവരും ഈ പറയുന്ന വലിയ അനാലിസിസ് ഒക്കെ ചെയ്തു. T20 ശരിയാകേണ്ടപ്പോൾ അവരും ഈ സാധനം എന്താ വെച്ചാൽ അതനുസരിച്ച് അവർ കൃത്യമായിട്ട് അത് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ അവര് വൺഡേക്കും T20 വേറെ വേറെ സിസ്റ്റം അല്ലേ ഉള്ളൂ? അല്ല, ഒരേ സിസ്റ്റമാണ്. അതിൽ രണ്ടെണ്ണം സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിലും ഒരേ സിസ്റ്റമാണ്. അല്ല, രണ്ടെണ്ണത്തിന്റെയും ഔട്ട്പുട്ട് രണ്ട് വിധത്തിലല്ലേ വരുമെന്ന് ചോദിക്കുന്നത്? അല്ല, ഒരേ സോഫ്റ്റ്വെയർ ഒരേ പ്രോഗ്രാമാണ് അവര് 50 ഓവേഴ്സും T20 ഉപയോഗിക്കുന്നത്. അവരുടെ T20 എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ കേസ് ഓഫ്. അതായത് ഇപ്പൊ ഒരു കളി തുടങ്ങുന്നതിന് ഒരു 50 മാച്ചാണ് കഴിഞ്ഞു, അത് തുടങ്ങുമ്പോൾ തന്നെ വലിയ തടസ്സം വന്ന ആകെ 20 കളിക്കാൻ കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരും. അപ്പൊ അതുപോലെ ആയിട്ടാണ് അവരെ ശ്രമിക്കുന്നത്. ഇനി ഒരു വൺ ഡേയിൽ 20 ഓവറെങ്കിലും കളിച്ചാലാണ് സ്വാഭാവികമായിട്ട് അതിന് ഫലം ഉണ്ടാകും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ടും സംഗമിക്കുന്ന ഒരു ബിന്ദു ഇല്ല. അവരത് കട്ട് ചെയ്ത് അവരുടെ മെത്തേഡിൽ അത് കട്ട് ചെയ്തേക്കാണ്. അതായത് ഇപ്പൊ നമ്മൾ ODI പ്രോഗ്രാമിലാണ് റൺ ചെയ്യുന്നെങ്കിൽ 20 ഓവർ കുറഞ്ഞിട്ടുള്ള ഓവർ നമ്മൾ കാര്യം ഇൻപുട്ട് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. അവിടെ അവർ അതൊരു അവിടെ അവർ ബ്ലോക്ക് ചെയ്തേക്കാണ്. പക്ഷെ അതേ പ്രോഗ്രാം തന്നെയാണ് T20. T20 20 ഓവർ കുറഞ്ഞ സാധ്യതകൾ മാത്രമേ ഉള്ളൂ. അതെ, മറ്റൊരു 20 ഓവർ മേലെയുള്ള സാധ്യതകൾ മാത്രമേ ഉള്ളൂ. അപ്പോ എന്റെ ഇതിന് ഒരു ഡിഫറൻറ്റ് സെറ്റ് ഓഫ് പാരീസ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ഡാറ്റ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതേ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് രണ്ടും സമാനാണെന്ന് ഇങ്ങനെ പറയാൻ പറ്റും? ഇല്ല, ഞാൻ അല്ലാന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനതുകൊണ്ട് വേറെ ഡെവലപ്പ് ചെയ്തു. എന്റെ ODI മോഡലും ശരിക്കും പറഞ്ഞു ഞാൻ T20 പോരാ, അത് ഞാൻ മനസ്സിലായി. പക്ഷെ തിയറട്ടിക്കൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞത് ശരിയാണ്, ODI ഭാഗം തന്നെയാണ് വേണമെങ്കിൽ നമുക്ക് തെളിയിക്കാം. അതുകൊണ്ട് പക്ഷെ ഞാൻ എന്ത് ചോദിച്ചാൽ എന്റെ അത് പോരാതെ കണ്ടപ്പോൾ ഞാനത് മാറ്റി. കുറച്ച് ഈ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അതിന് മറ്റേ ഡാറ്റയിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് പുതിയ വ്യവസ്ഥ ഉണ്ടാക്കി T20 പുതിയ ഇപ്പോ. പക്ഷെ അതാണ് എത്തിക്സ് പറയുന്ന ഒരു കുറ്റം നിങ്ങൾക്ക്, അത് ഇത് ഒന്ന് തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് രണ്ടെണ്ണം ഉപയോഗിച്ചിട്ടാണ് അവർ ചോദിച്ചു വയ്ക്കുന്നത്? അപ്പൊ ഞാൻ ഇത് പറയുന്നത് തിയറട്ടിക്കലായിട്ട് അത് രണ്ടും ഒന്നായിരിക്കും, പക്ഷെ പ്രാക്ടിക്കലി അത് രണ്ടും വ്യത്യസ്തമാണ്. ഒരിക്കലും T20 ഒരു സ്കോറേറ്റ് പുള്ളിയിൽ കാണില്ല. അത് മാനസികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അതൊന്നും നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പൊ നമുക്ക് ആകെ ചെയ്യാവുന്നത് T20 കുറച്ച് മാച്ചിന് അനലൈസ് ചെയ്ത് നോക്കുക. അത് വ്യത്യസ്തമാണെന്ന് തോന്നി. അതനുസരിച്ച് ഞാൻ പുതിയ മോഡൽ ഉണ്ടാക്കി. പക്ഷെ ഇത് തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയ ഡിഫറൻസ് ഒന്നുമില്ല. അത് ഇപ്പോഴും BJD സിസ്റ്റം പ്രകാരം ഒരേ ഒരു പ്രോഗ്രാം ആണുള്ളത്, ഒരേ ഒരു ഡാറ്റ എൻട്രി ആണുള്ളത്, രണ്ട് പ്രോഗ്രാം ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് തെറ്റാണെന്നാണ് ഗെൻഡിക്സ് പറയുന്നത്. അങ്ങനെ പാടില്ല. നോക്കിക്കോളൂ, ഇപ്പോഴത് അത് പറയും. നാളെ പെട്ട് അവർക്ക് യാതൊരു തൃപ്തിയില്ല. അവർക്ക് പുതിയത് T20 ഉണ്ടാക്കിയാൽ മാത്രമേ അവരുടെ ശരിയാവുള്ളൂ. അവര് അടുത്ത നിമിഷം അവരത് ഉണ്ടാകും. ഈ പ്രശ്നം ഏതോ ഒരു ഡാറ്റയിലാണെങ്കിൽ തന്നെ അതിന്റെ റേഞ്ച് വേറെ വേറെയാണ്. ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ 10 മുതൽ 20 വരെ ഓവറും മറ്റത് 20 മേലെയുള്ള ഓവറുമായിട്ടാണ് ക്രമീകരിക്കുന്നത്. അപ്പൊ അത് രണ്ടും കൊണ്ടൊക്കെ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമല്ലല്ലോ.
അതിന്റെ വാല്യൂസിനെ ഇന്ന ഓവർ മുതൽ ഇന്ന ഓവർ വരെ ഇന്ന വിധത്തിലായിരിക്കണം അതിന് ശേഷമുള്ളതാണെന്ന് പറഞ്ഞ പ്രോഗ്രാം മുഖാന്തരം ക്രമീകരിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. ഇല്ല അങ്ങനെയാണ്.